അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ. ഇന്ന് ഇക്ക കൂടെയുള്ള ദിവസമാണ്. അപ്പോ ഇക്ക വീട്ടിലുള്ള ഒരു ദിവസം, എന്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ദിവസമായി റിക്വസ്റ്റ് ചെയ്യുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്. അപ്പോഴും ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണാം. എന്റെ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ഇക്ക ഉള്ള ഒരു ദിവസം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോവാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ റൂമിൻ്റെ പുറത്ത് പോകുന്നൊക്കെയാണ്. ഇവിടെ മിട്ടും തങ്കൊക്കെ ഓടി കളിക്കുന്നുണ്ട്, ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല. ഇന്നത്തെ ഇപ്പോഴത്തെ സമയം രാവിലെ 8:30 കേട്ടോ. ഓക്കെ, സാധാരണ ഞായറാഴ്ചയാണ് നമുക്ക് വീട്ടിലുണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച എല്ലാവരും കുറച്ച് വൈകിട്ട് നിൽക്കുക, എല്ലാവരും സുഖം നിസ്കരിച്ചിട്ട് ഒരു 8:30 എല്ലാവരും നീക്കുക. നീട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഓ അല്ലെങ്കിൽ ഉപ്പുമാവായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ആദ്യം പുട്ടുണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. ഇക്ക ആ പുട്ടുണ്ടാക്കാൻ തേങ്ങ ഒന്ന് വിളിച്ചിരുന്നു. നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകണത് പുഴുതലക്ക ഉണ്ടാവില്ലേ, അത് പൊഴിച്ച് പൊടി ഉണ്ടാകും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ വളാഞ്ചേരി മൂന്നേക്ക പള്ളിന്റെ അവിടെയാണ് നമ്മുടെ വീടുന്നത്. അപ്പൊ അവിടുത്തെ മണലിൽ എല്ലാവർക്കും അരി ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മള് കൊറേ അരി ഉണ്ടാകുമ്പോ അതെല്ലാം കഴുകിയിട്ട് പൊടിപ്പിക്കാറാണ് കേട്ടോ. നമ്മൾ നനച്ചിട്ട് കഴുകും, കഴുകിയിട്ട് അവിടെ തന്നെ പൊടിച്ചിട്ട് അവിടെ തന്നെ വറുത്തിട്ട് കൊണ്ടുവരും കേട്ടോ. ഇപ്പൊ ഈ പുട്ടിന് ഭയങ്കര ടേസ്റ്റാ. നിങ്ങളുടെ വീട്ടിലും അരി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു പുഴുതലയിലേക്ക് ഒന്ന് കഴുകി വറുത്ത് പൊടിച്ച് നോക്കിയിട്ട് വന്നിട്ട് പുട്ടുണ്ടാക്കി കഴിക്കും, ഭയങ്കര ടേസ്റ്റാ. നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. സാധാരണ എല്ലാ ഞായറാഴ്ച ഞാനൊന്നും അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ഉമ്മയാണ് ഉണ്ടാക്കാറ്. ഞാൻ തലേ ദിവസം ഞാൻ ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു നോക്ക് ഞാൻ ഡൈൻ വലപ്പ് ചെയ്യാൻ കേട്ടോ ഉമ്മ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഉമ്മ കിച്ചണിന്ന് നേരത്തെ എഴുന്നേറ്റ് വരാത്തതാണ് കേട്ടോ. ആളീ പരിസരത്തൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാനും ഇക്കയും കൂടിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് തേങ്ങ ഒക്കെ ചെറുവീട്ടിക്ക നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇക്ക വീട്ടിലുള്ള ദിവസമൊക്കെ നമ്മളെല്ലാ ജോലിക്കും നമ്മളെ സഹായിക്കൂട്ടോ. ഞാനിതിന്റെ ഇടയ്ക്ക് ഒരുപാട് അലക്കാനുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ വെള്ളം തുറന്നിട്ട് വന്നിട്ടാണ് ഒരു ഒരു 3 teaspoon അതിലൊരു കയ്യിലുണ്ട്. ആ കയ്യിൽ 3 soap pads ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ഒന്നും അല്ല കേട്ടോ, സോപ്പ് പൊടി ഇട്ട ബാക്കി ജോലിയൊക്കെ ഞാൻ ചെയ്തു തരും. ഇതിപ്പോ നമ്മൾ ഗുഡ് മോർണിംഗ്, സമയം രാവിലെ 9 കുഞ്ഞി മോർണിംഗ്. ഇതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. ഇവിടെയാണ് ഷെബിനി കുട്ടികളും കിടക്കുക കേട്ടോ. ഷെബിനി ഉണ്ണിമോനും ഇന്നിമോളും കിടക്കുന്ന റൂമാണിത്. സായി കുട്ടി പിന്നെ നമ്മളെ മരത്താണ് കിടക്കുന്നത്. അവന് ഉമ്മൻ്റെ ആളാണ്. ഉണ്ണിമോള് വരച്ചതാണ് ആ സ്പൈഡർ മാൻ കേട്ടോ. ഭയങ്കര ഉറക്കം ബാധിച്ചു അവളെ നീക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. രാവിലെ ആളെ സുഖം നിസ്കരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങണതാണ്. പിന്നെ ഇങ്ങോട്ട് നീക്കാനും ഭയങ്കര പാടപ്പം. ഇങ്ങനെ ക്ലാസ്സും കൂടി ഇല്ലല്ലോ, അതോടുകൂടി ഉറക്കം അല്ലെങ്കിൽ ഓൾറെഡി ഉറക്കഭ്രാന്തിയാണ്. ചിലപ്പോ ഇങ്ങനെയും കൂടി ആയപ്പോ ഇപ്പൊ തീരെയും ഭ്രാന്ത് വല്ലാണ്ട് കൂടിയുള്ളൂ. ഉണ്ണിമോൻ പക്ഷെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിരുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പൊ അവനും പഠിച്ചിരിക്കണം മടിയൊക്കെ. സ്കൂളും മദ്രസൊക്കെ ഇപ്പൊ ഫോണിലല്ലേ, അത് കാരണം സ്കൂളിലേക്കും പോകണ്ട മദ്രസയ്ക്കും പോകണ്ട. അപ്പൊ ഭയങ്കര ഉറക്കക്കാരെ കഴിക്കണം ഇപ്പൊ എല്ലാവരും. പിന്നെ നമ്മള് ഉച്ചക്ക് എന്താ ലഞ്ച് വേണ്ടതെന്ന് ഡിസ്കഷൻ. ചെമ്മീൻ ബിരിയാണിയോ? ഒട്ടും റേഞ്ച് കുറക്കണ്ടേ. ഇനി വീഡിയോ എടുക്കണില്ല. ഇനി നമ്മളെന്താ ഉച്ചക്ക് ഉണ്ടാക്കണ അത് പറ. അല്ല ഇക്ക പുറത്തു പോണ്ടേ, കാര്യം പറ. എന്താ ഉണ്ടാക്കണ? ചിക്കൻ ബിരിയാണിയോ? ചിക്കൻ ബിരിയാണിയോ? ഇയ്യണോ അപ്പോഴെല്ലാരും ഒരുവിധം ഒക്കെ എഴുന്നേപ്പിച്ച് ഉണ്ടാക്കി നമ്മളെല്ലാരും കൂടി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല എല്ലാ ഫുഡും ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, ഇന്നലത്തെ മീൻകറി, റോബസ്റ്റ് പഴം എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാവേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പാത്രം കഴുകും കേട്ടോ. പാത്രം കഴുകുന്ന ജോലി മിക്കവാറും എൻ്റെയാണ്, മിക്കവാറും കേട്ടോ. പിന്നെ പാത്രം കഴുകുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇല്ലാതെ പാത്രം കഴുകാറില്ല. ഞാൻ എപ്പോഴും പാത്രം കഴുകുമ്പോൾ എപ്പോഴും പാത്രം കഴുകുമ്പോഴും തുടങ്ങുമ്പോൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ കമന്റ് ചോദിക്കേണ്ടത് രണ്ട് കളർ തന്നെ, കാരണം ഇതിന്റെ
ഈ ഗ്ലൗസിന്റെ ഇടത്തെ കൈയിന്റെ ഇവിടെ ഓട്ടായ കാരണം കൊണ്ട് വേറെ ഗ്ലൗസ് വാങ്ങിച്ചിട്ട് അതിന്റെയാണ് കേട്ടോ. ഇത് വേറെ രണ്ട് ഗ്ലൗസ് ആണ്. മിക്കവാറും ഇതിന്റെ ഇടത്തെ കൈയിന്റെ ഗ്ലൗസിന്റെ ഇവിടെ എപ്പോഴും കീറുടെ പ്രശ്നം വരാറുണ്ട്. അപ്പൊ മിക്കവാറും എന്റെ ഗ്ലൗസ് എപ്പോഴും രണ്ട് കളറായിരിക്കും. അപ്പൊ നമ്മൾ കൈയെ സംരക്ഷിക്കാൻ പലരും പല ടിപ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ടിപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൂടുതലായിട്ട് പാത്രം കഴുകുക, കൂടുതലായിട്ട് ഡിറ്റർജന്റ് പറ്റി നല്ല കളക്ഷൻ മറ്റേ നമ്മുടെ കൈയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളക്ഷൻ വിച്ഛേദിക്കാൻ ഇതുപോലെ ഗ്ലൗസ് ഇടുക. നമ്മള് ഡിറ്റർജന്റ് പറ്റി ഉള്ള എന്ത് ജോലി ചെയ്യുമ്പോഴും അതാണ് നമ്മൾ കൈ സംരക്ഷിക്കാനുള്ള നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഉണ്ണിമോന് മദ്രസ കേൾക്കാൻ കേട്ടോ ഫോണിൽ. ഇന്ന് ഞായറാഴ്ച കാരണം സ്കൂളില്ല, മദ്രസ മാത്രമേ ഉള്ളൂ. അപ്പോൾ മദ്രസ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമോന്. പിന്നെ നമ്മളിന്ന് ഉച്ചക്ക് ചോറ് വെക്കാൻ പോവാണ്. ഇന്ന് ഉച്ചക്ക് ഒരു നേരം മാത്രമേ ചോറ് വെക്കണുള്ളൂ. രാത്രി നമുക്ക് ഇക്കല്ല വീട്ടിലുള്ള ദിവസം നമുക്ക് രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇടാൻ പോവുകയാണ്. അത് ഞാൻ ആദ്യം നല്ല തിളച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഈ അരിയെ ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. കാരണം കുറേ കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ അരി കേടുകൂടാതെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറയണ കേട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നേ. തിളച്ച് വെള്ളം കൊണ്ട് ഈ അരി കഴുകും, അതിൻ്റെ ഒരു പരിപാടിയാണ്. പിന്നെ ഈ സായ്ക്കുട്ടി പിന്നെ ഉമ്മൻ്റെ പെറ്റാണല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ. അവരെ തല നോക്കി ഇരിക്കുകയാണ് ഉമ്മ. ഉമ്മറത്തുണ്ട്, പിന്നെ ഈ സൈഡിലിരിക്കണ ആളാണ് കേട്ടോ. ഇപ്പം ഇപ്പൊക്കെ വീടെടുക്കണ ഇഷ്ടമല്ല, ഞാൻ അറിയാതെ എടുത്തതാണ്. അപ്പം ഇന്ന് ഉച്ചക്ക് കറി വെക്കുന്നത് മാന്തൽ മീനാണ് കേട്ടോ. അതിപ്പോൾ എന്നും രാത്രി വരുമ്പോൾ കൊടുന്ന് വെക്കും. അപ്പം നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അത് വെച്ചിട്ട് കറി വെക്കും. അത് കാരണം നമുക്ക് മീൻകാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പരിപാടിയില്ലേ, ആ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇവിടെ മാന്തൽ വെക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ തല എടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഈ മാന്തലിൻ്റെ തല എടുത്തിട്ട് കഴിക്കും. അത് ഇങ്ങനെ വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര രസം. കറിയൊക്കെ അല്ല കേട്ടോ, അത് വറുത്ത് കഴിക്കാൻ ഭയങ്കര രസമാണത്. അപ്പോഴും ഉമ്മ അവിടെ കറി വെക്കുന്നുണ്ട്, ഞാൻ മീൻ ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അയലക്കറിയും മാന്തൽ വറുത്തതുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുറത്ത് സായ്ക്കുട്ടിയും ഉണ്ണിമോനും കൂടിയിട്ട് തങ്കൂനും മിട്ടൂനെയും മേക്കാണ് അത്രേ. അവരെ ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് വിടും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യും, പിടിച്ചു കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയൊക്കെ പിന്നെ ഷെബിനിയും ഉണ്ണിമോളും ഭയങ്കര പണിയിലാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, എൻ്റെ സംഭവം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോഴും നമുക്ക് 10 മണിക്ക് 10 മണിയല്ല 12 മണിക്കുള്ള ചാ കുടിക്കേണ്ട സമയമാണ് കേട്ടോ. നമുക്ക് മെയിൻ പണി ഫുഡിംഗ് ആണ്, തന്നെ നല്ല പണി കുടിക്കണം അല്ലേ. അപ്പൊ നമ്മൾ 12 മണിക്കത്തെ ചാ കുടിക്കാൻ പോവാണ്. ഞായറാഴ്ച നമ്മള് ഭയങ്കര അലഞ്ഞു തിരിയുന്ന സമയമാണ് കേട്ടോ. ഞായറാഴ്ച നമ്മള് നീക്കം തന്നെ ഒരു 9 മണിക്കാവും, പിന്നെ ജോലി കഴിഞ്ഞ് 1-2 മണിയൊക്കെ ആവും എന്നിട്ട് സെറ്റിലാവാൻ. അതൊക്കെ നമ്മുടെ ഞായറാഴ്ച പരിപാടി അല്ലേ. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഫുഡിങ് ഭയങ്കര സംഭവമാണ്. അത് 12 മണിക്കത്തെ ചായ ഒക്കെ ഭയങ്കര മസ്റ്റായിട്ട് നമ്മൾ കുടിക്കുന്ന സംഭവമാണ്. അപ്പൊ ഞങ്ങള് മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചാ കുടിക്കാൻ പോവാണ്. ഇതാണ് 12 മണിക്ക് കുടിക്കുന്ന ചായ. ഇവിടെ ചായ നമ്മള് മിൽമ പാലൊക്കെ ഒഴിച്ച പാൽച്ചായാണ് നമ്മള് 12 മണിക്ക് കുടിക്കുന്നത്. എന്താണ് പാൽച്ചായ കറുത്ത് പോടാ പാൽച്ചായ വെച്ചാൽ നമ്മള് നല്ല വെളുക്കും. ചായക്ക് ക്രീം ബിസ്ക്കറ്റും ഈ ബിസ്ക്കറ്റും ആണ് കേട്ടോ. പൊട്ടാറ്റോ ഈ ബിസ്ക്കറ്റ് നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ് പൊട്ടാറ്റോ അല്ലേ. ലൈസും ഒരു ബിസ്ക്കറ്റും ചേർന്ന് ടേസ്റ്റ് ആണല്ലോ. ഭയങ്കര രസമാണ് കുട്ടിയുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മളിന്ന് വേറെ സംഭവം ചെയ്യാൻ പോകണം കേട്ടോ. ഇന്ന് ഞാനും ഇക്കും കൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പഴയ ആൽബത്തിലുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോൻ്റെ മുൻപ് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മുടെ റാക്കിൻ്റെ മുകളിൽ ഒരു പെട്ടിയിലാണ് ആ ആൽബം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ ഉണ്ടി പോലെ നമ്മൾ ആ റാക്കിൻ്റെ മുകളിലൊക്കെ കയറ്റിക്കാണ് കേട്ടോ. അപ്പോഴും നമുക്കിങ്ങനെ റാക്കിൻ്റെ മുകളിൽ നിന്ന്
അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ 15 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ആൽബമാണത്. പ്രത്യേകിച്ച് യാതൊരു സംഭവം ഇല്ലാത്തൊരു ആൽബമാണ് കേട്ടോ. പക്ഷെ അതിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. പക്ഷെ കാലപ്പഴക്കം കാരണം അതിന് കുറേ കേടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടി തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ കാണുന്ന റോസ് പേഴ്സില്ലേ, ഇതിൻ്റെ വാപ്പ എനിക്ക് കുറേ കാലം മുമ്പ് ദുബായിന് കൊടുന്നു തന്ന സംഭവമാണ്. അതിൻ്റെ താഴെ കാണുന്ന ആൽബം ഷബിനാൻ്റെ ആൽബമാണ്. അത് നമുക്ക് തുറക്കാൻ പെർമിഷൻ ഇല്ല. നമുക്ക് നമ്മുടെ ആൽബം ഈ ബ്ലാക്ക് കളർ കാണണം കേട്ടോ. നമ്മുടെ ആൽബം വേറെയും കുറേ ലോട്ടിലെടുക്ക സാധനങ്ങൾ അതിലുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ആ പെട്ടി തിരിച്ച് വീണ്ടും എടുത്തു വെക്കാൻ കേട്ടോ. എന്നിട്ട് ഉണ്ണിമോനെ നമ്മൾ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരാണ്. നല്ല കുരങ്ങൻകുട്ടിയാണ്, എല്ലായിടത്തും കയറിക്കോളും. അപ്പോൾ നമുക്ക് പിന്നെ സൺഡേ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. എല്ലാ സൺഡേയും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റും. അപ്പം അറിയാലോ ഇക്ക വീട്ടിലുള്ള ദിവസമല്ലേ, അപ്പോൾ ഇക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ സൺഡേയും റൂമിലത്തെ ബെഡ്ഷീറ്റ് മാറ്റും. അതൊക്കെയാണ് നമ്മുടെ സൺഡേസിലെ ഓരോ പ്രോഗ്രാമുകൾ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഇത് കാർ ഷെഡിൽ ഷബ്നാൻ്റെ വീട് പണിക്ക് വേണ്ടി കൊടുന്നു വെച്ചിരിക്കുന്ന കട്ടിലും ജനലിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. അവിടെ വീട് പണി നടക്കുന്നത് തിരൂരാണ്. നമ്മൾ ഇവിടെ വെല്ലപ്പുഴന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ കാർ ഷെഡിൽ കൊടുന്നു വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ വീടിൻ്റെ വാർപ്പ് അങ്ങനത്തെ സംതിങ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിരുന്നു. ഇനി കട്ടിലും ജനലൊക്കെ വെക്കുന്ന പരിപാടിയാണ് ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെതലൊക്കെ വരാതിരിക്കാനുള്ള ഒരു പെയിൻറ്റോ സംതിങ് അതൊക്കെ അടിക്കൂലേ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇത്രയും ദിവസം ഷബിനി ഇന്നുമോളുമാണ് ഓരോന്നായിട്ട് ചെയ്തതെന്ന്. ഇന്ന് അവധിയുള്ള ദിവസമായ കാരണം കൊണ്ട് ഇക്ക ചെറുതായിട്ടൊന്ന് കൈവെക്കാൻ പോയതാണ് കേട്ടോ ഞാനും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ അടിക്കുന്ന ഡെവാണ്. സത്യത്തിൽ ഇത് ഷബിനി ഇന്നുമാണ് നന്നായിട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നുമോളൊക്കെ ഷബ്നാക്ക് വേണ്ടി നല്ല മരിച്ച് പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നേരിട്ട് കാണാം, കണ്ടോ. അതിന് ഭയങ്കര ബാഡ് സ്മെല്ലാണ് ആ സംഭവത്തിന്. അപ്പോൾ അവൾക്ക് മണടിക്കാതിരിക്കാൻ മൂക്കെല്ലാം കെട്ടിയിട്ടാണ് കേട്ടോ ആള് ജോലി ചെയ്യണത്. പക്ഷെ ഭയങ്കര ആത്മാർത്ഥതയാണ്. അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായിട്ടാണ് ഇന്നുമോള് ഇരിക്കുന്നത്. അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൺഡേസിലെ ഓരോ പ്രോഗ്രാംസ്. ഇന്നുമോളും ഉണ്ട്, അതാ ഇമ്മീസ് ആയിക്കുട്ടിയൊക്കെ സൈഡിൽ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കാർ ഷെഡിൽ ഇങ്ങനെ ഈ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം രണ്ടോ രണ്ടരയോ എത്രയോ ആയോ, പക്ഷെ സമയം പോയതൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ സൺഡേസിന്റെ എല്ലാ ദിവസവും എല്ലാ സൺഡേകളും ഇങ്ങനെയാണ് ഒരു അലഞ്ഞിട്ടില്ല. പാട്ട് കേൾക്കാൻ വേണ്ടി കൊടുന്നു വെച്ചിരിക്കുന്ന മൈക്ക്. അപ്പൊ അത് വെച്ചിട്ട് ഞാനും വെറുതെ ആ പാട്ടൊന്നും ഞാൻ പാടൂല. അതെ, അതൊക്കെ ജോലികൾ ആനന്ദകരമാക്കുന്നതിന് നമ്മൾ പാടിക്കൊണ്ടിരിക്കുവാണ് ഒരു പാട്ട്. എല്ലാവർക്കും എന്റെ പാട്ടുകൾ കേട്ട് ജോലികൾ ആനന്ദകരമാക്കുക. ഇന്നലെ നിൻ മുഖം നീ നോക്കി നിന്നു വാണെങ്കിൽ വേഗം പണിയെടുത്ത് തീർന്നോളി, എനിക്ക് ഇനി പാട്ട് കേൾക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിട്ടും തെങ്ങൊക്കെ ഭയങ്കര കളിയിലാണ്. സായിക്കുട്ടിയായിട്ട് കയറ്റിച്ചത് തോന്നുന്നു. ഇവിടെ നമ്മൾ ചോറുണ്ണാൻ പോവാണ്. ഇവിടെ ചോറുണ്ണാൻ പോകുമ്പോൾ എന്തോ നമ്മളെ കയ്യിൽ എന്തോ ഒരു ചെറിയ മുറിവൊക്കെ ആയിട്ട് ഉമ്മയാണ് അവൾക്ക് വാരി കൊടുക്കണം. ഇനി മുറിവില്ലെങ്കിലും അവൾക്കും മടക്ക് വാരി കൊടുക്കാറുണ്ട്. അവൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വാരി തരാറുണ്ട്. ഞാനത് കാണിച്ചു തരുന്നൊരു ദിവസം കേട്ടോ. അവിടെ ഇതാണ് നമ്മുടെ മാന്തലിൻ്റെ മീനിൻ്റെ തല വറുത്തത്. ഈ തല ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണത്, ഭയങ്കര ടേസ്റ്റാണ്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോണത്, നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ചിക്കൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇക്കയാണ് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇക്ക പറഞ്ഞിട്ട് ആരെയും ഹെൽപ്പ് വേണ്ട, എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കന് വൃത്തിയാക്കലും പിന്നെ ആ പരിസരത്ത് ബാക്കി എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കലും അങ്ങനെ അത് സംബന്ധമായിട്ടുള്ള എല്ലാ ജോലിയും ഇക്ക സ്വന്തമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ജോലി ഇക്ക ഏറ്റെടുത്തത്. അത് കാരണം നമുക്ക് ഇത് വെറും വീഡിയോ പകർത്താനുള്ള ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഇതിനെ സംബന്ധിച്ച എല്ലാ ജോലിയും ഇക്ക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക്. ടാസ്ക് നല്ല ഇക്ക ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇക്കത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സൺഡേസും ഞങ്ങൾ ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടാക്കും. പക്ഷേ എല്ലാ സൺഡേ ഇക്കും നല്ല സ്പെഷ്യൽ ഉണ്ടാക്കുക. സ്പെഷ്യൽ ഫുഡ് മിക്കവാറും ഏകദേശം ഞാൻ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ആൾ തൊളിക്കാൻ കേട്ടോ.
നമ്മൾ ആരോടും സഹായിക്കേണ്ട എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ആളിരിക്കണ് എന്നാ പിന്നെ ഇക്ക ഒറ്റയ്ക്ക് ചെയ്യട്ടെന്ന് നമ്മളും കരുതി. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലല്ലേ നമുക്ക് ഈ സൗകര്യം കിട്ടുള്ളൂ, അപ്പൊ നമ്മളത് അത് യൂട്ടിലൈസ് ചെയ്യാന്ന് നമ്മളും കരുതിട്ടോ. അപ്പോഴും നമ്മൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കാനും ഇട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ല വരയൊക്കെ വരയുന്നുണ്ട്. ഇക്ക നല്ല ആത്മാർത്ഥമായിട്ടുള്ള ജോലിയിലാണ് കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുക. ഇതൊരു വൈകുന്നേരം ഒരു 3 മണിക്ക് 3.5 മണിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ടേ. ഇനി ഇതിന്റെ ഇടയ്ക്ക് വേറെ അനൗൺസ്മെന്റ് കൂടി ഉണ്ട് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ചാനൽ തുടങ്ങണം എന്നാണ് പറയുന്നത്. എന്റെ പഠിച്ചോണി ചാനൽ തട്ടിട്ട് പോകാൻ മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതൊക്കെ ചെയ്യാ, അത് ചാനൽ തുടങ്ങിയ അപ്പോഴും നമുക്ക് ഇക്കാന്റെ കുക്കർ ചിക്കൻ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യണത്. ഇത് ഷെബിന ഏതൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് അത് ഇക്കൊക്കെ പറഞ്ഞു കൊടുത്തത് കേട്ടോ. അതല്ല ഇക്ക തന്നെ ഏതോ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് സോറി ഇങ്ങനെ കണ്ടെത്തി വന്നത്. അത് കാരണം അതായത് ചാനലിന്ന് എനിക്കറിയില്ല കേട്ടോ, സോറി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ മുളകുപൊടി ചേർക്കുന്നുണ്ട്. പിന്നെന്താ ചേർത്തത്? ഇക്ക മഞ്ഞൾപ്പൊടി, യെസ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചേർത്ത ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇക്ക ചേർത്തത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്തു. പിന്നെ അതിലേക്ക് വലിയ ജീരകം ചേർത്തു. അത് വീണ്ടും മിക്സിയിൽ നമ്മൾ ഒന്നുകൂടി അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഈ സംഭവങ്ങൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഇതുപോലെ നല്ലൊരു മിക്സ്ചറായിട്ട് കിട്ടും കേട്ടോ. ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ. ഈ മസാല ഭയങ്കര രസമുണ്ടായിരുന്നു. സംഭവം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണെന്നെങ്കിലും കൂടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരു അലങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കസൂരിമേത്തിയാണ്. കസൂരിമേത്തിൻ്റെ സ്മെല്ലായിരുന്നു ആ ഈ കുക്കർ ചിക്കൻ ഉണ്ടായിരുന്നത്. കസൂരിമേത്തിക്ക് ഭയങ്കര ഒരു മനസ്സിനെ ഇങ്ങനെ മയക്കണ പോലത്തെ സ്മെല് എന്നൊക്കെ പറയുടെ. അയ്യോ അതിങ്ങനെ വെന്ത് വരുമ്പോൾ അതിൻ്റെ മണം ഭയങ്കര മണമായിരുന്നു. ഭയങ്കര വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു അതിന് കഴിക്കാൻ. അപ്പോൾ നമ്മൾ മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇക്ക അയ്യോ നമ്മളിവിടെ കുക്കർ ചിക്കൻ ഉണ്ടാക്കാട്ടോ. അപ്പോൾ ഷെബിനക്ക് ഇത് ഫുള്ള് ചിക്കൻ കണ്ടിട്ട് ഷെബിന് പറയാണ് ഓ അതിനത്ര നീറിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെന്തോ ഭയങ്കര കാണില്ല. അവർക്ക് മേല് പുളിക്കാണത്രേ. ഇനി അത് കഴിക്കുമ്പോൾ അവർക്ക് മേല് പുളിക്കണ്ടോന്ന് നമുക്ക് നോക്കാട്ടാ. അവള് പറയണത് അതിന് വേദനിക്കൂല എന്നൊക്കെ പറയണത് പബ്ജി എക്സിക്യൂട്ടീവ് വന്നിട്ട് കുളിച്ചിട്ട് ഇതാണ് ഉണ്ണിമോന്റെ സൺഡേ സ്പെഷ്യൽ കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചിക്കനിൽ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിരുന്നു. ഇനി ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് കെട്ടിടണം അത്രേ. കാരണം ഇത് കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കൈയും കാലൊക്കെ നിവർന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് കാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടി ഇടണം കേട്ടോ. പിന്നെ അതിൻ്റെ കൈകളും കഴുത്തും തമ്മിൽ അതും ഇങ്ങനെ കെട്ടിയിടണം. വെറുതെ നല്ല ഷബ്ന പറഞ്ഞത് എന്തോ ഒരു പാവം ചെയ്യണ പോലെ ഉണ്ട് എന്ന്. ഇത് കാണുമ്പോൾ ഇപ്പോൾ ഇത് ഡബ് ചെയ്യുന്നത് കാണുമ്പോൾ അല്ല എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് എന്തോ പോലെ.
പക്ഷെ ഞാൻ നല്ല ടേസ്റ്റിൽ കഴിച്ചിട്ട് അത് വേറെ കാര്യം. നമ്മളിത് ഒരു 3-4 മണിക്കൂർ വരെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുക്കറിൻ്റെ താഴെ നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യൂലേ. സാധാരണ നമ്മൾ ബേക്ക് ചെയ്യണ പോലെയാണ് നമ്മളിത് ചെയ്തെടുത്തിക്കണത്. അതിൻ്റെ മുകളിൽ വാഴയില വിരിച്ചിരിക്കുകയാണ് കേട്ടോ. വാഴയില വിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചിക്കന് ഇറക്കി വെക്കണം. അതിൻ്റെ മുമ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് കുക്കർ. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിസിലും അതിൻ്റെ വാഷറും കുക്കറിൻ്റെ രണ്ടും റിമൂവ് ചെയ്തിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ പ്രീ ഹീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ചിക്കന് നമ്മൾ ഇറക്കി വെച്ചു. ഓക്കെ, അതിൻ്റെ അരികിൽ ഒന്നും ചിക്കൻ തട്ടാതെ നോക്കണം, കാരണം അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊരു ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് വെക്കുക. ഒരു 3/4 മണിക്കൂറോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണം. അപ്പം പിന്നെ ഷബിനക്ക് അത് കുറച്ച് വറുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അവൾ വേറൊരു പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. മറ്റേത് ഒരു പച്ചമസാല പോലത്തെ സംഗതി ആയിരിക്കും. ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അവൾ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഏക്കാൻ ഉണ്ടാക്കിയ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല കുക്കർ ചിക്കനും ബ്രെഡും മയോണൈസും എല്ലാം കഴിച്ചിട്ട് നല്ല രാത്രിയല്ല അടിപൊളി ഫുഡിങ്ങൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം നമ്മളങ്ങനെ ക്ലോസ് ചെയ്തു കേട്ടോ. ഞാൻ ഇങ്ങനെ നമ്മൾ അവസാനം വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് നമുക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ട്. നമ്മൾ 20K അടിച്ചതിൻ്റെ 20K+ സബ്സ്ക്രൈബേഴ്സിലെ ഒരു സന്തോഷം കൂടി നമുക്ക് ഉണ്ട് കേട്ടോ. 10K 20K ആവാൻ കുറേ സമയമെടുത്തു. ഇനി നമ്മൾ 30K ആക്കാൻ ഇത്രയും സമയം എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 20K സബ്സ്ക്രൈബേഴ്സിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ കൂടി നടത്തുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കേക്ക് അല്ല, നമ്മൾ പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് 20K സബ്സ്ക്രൈബേഴ്സിന്റെ സെലിബ്രേഷൻ കേട്ടോ. ഇനി അത് നമ്മൾ ഇത്ര കളർഫുൾ ആയി വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് നേരെ പട്ടാമ്പിക്ക് പോകാം കേട്ടോ. ഇനി പട്ടാമ്പി വീഡിയോ നമ്മുടെ വിശേഷങ്ങൾ അറിയുന്ന വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്ര വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും കൂൾ ടൈം ആശംസിക്കുന്നു. Good.